ഇന്ന് നടന്ന ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചില ചോദ്യങ്ങൾ പ്രൊഫഷണലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ചില ചോദ്യങ്ങളിൽ ചെറിയ ഡൗട്ട് ഉള്ളത് കൊണ്ട് ഞാൻ ആൻസർ ചെയ്തിട്ടില്ല, അത് പ്രത്യേകം പറയും. പ്രൊഫഷണലിലേക്ക് വന്നിട്ട് നമുക്ക് ഷുവർ ആക്കിയിട്ട് വേണം അത് ആൻസർ ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ചോദ്യങ്ങളും ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് എന്ന്. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് എന്ന്. 1950 ജനുവരി 24 ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്തത്, വയനാട്ടിലെ എടയ്ക്കൽ ഗുഹ ചിത്രങ്ങൾ കണ്ടെത്തിയത് ആര്? വയനാട്ടിലെ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ, അത് സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തിയത് ഫോസ്റ്റ്, ഓപ്ഷൻ ഡി ഫോസ്റ്റ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ കടലോരം ഇല്ലാത്ത ജില്ല. താഴെ തന്നിരിക്കുന്നവയിൽ കടലോരമില്ലാത്തത്, തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ ബി ആണ് കടലോരമില്ലാത്തത്. ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്നത് ഏത് പഠനശാഖയാണ്? ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഇ, ഓപ്ഷൻ സി, നാണയ പഠനം. അടുത്തത്, സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് ചോദിച്ചിരിക്കുന്നത്. പട്ടണം ചോദിച്ചാൽ ഓപ്ഷൻ എ കോട്ടയമാണ്, കോട്ടയം. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദി, വയനാട്. തിരുവനന്തപുരത്തെ വി ജെ ടി ഹാളിന് നൽകിയിരിക്കുന്ന പുതിയ പേര് എന്ത്? വി ജെ ടി ഹാളിന് നൽകിയിരിക്കുന്ന പേര് അയ്യങ്കാളി ഹാൾ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്തത്, 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം, ഓപ്ഷൻ സി അക്കിത്തം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി, ഓപ്ഷൻ സി എ കെ ജി. തിരുവിതാംകൂറിൽ ആദ്യമായി ഗോവസൂരി പ്രയോഗം നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്തായിരുന്നു? തിരുവിതാംകൂറിൽ ആദ്യമായി ഗോവസൂരി പ്രയോഗം നടപ്പിലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിബായ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. വിട്ടി പട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന ഈ പുസ്തകം രചിച്ചത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വർഷം 1930. ഇതിൽ ഉത്തരം എന്താണ് ചോദിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ചോദ്യം ഞാനിവിടെ സ്കിപ്പ് ചെയ്യാണ്. അടുത്തത് ഈ ചോദ്യമാണ്, ഒരു ക്വസ്റ്റ്യൻ ഇതാണ് സ്കിപ്പ് ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ചത് ഡിസംബർ 28, 1885. യൂറോപ്പിൻ്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ചന്ദ്രയാൻ 2 സഹകരിച്ച വിദേശ രാജ്യം, ഓപ്ഷൻ ഡി റഷ്യ. അറബിക്കടലുമായി തീരം പങ്കിടാത്ത രാജ്യം. ഇതും ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് ഇതും ഞാൻ ഇപ്പം ആൻസർ ചെയ്യുന്നില്ല, വെറുതെ കൺഫ്യൂഷൻ ആക്കിയിട്ട് കാര്യമില്ലല്ലോ. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ വള്ളത്തോൾ. മലയാളത്തിലെ ആദ്യത്തെ പത്രം, ഓപ്ഷൻ സി രാജ്യസമാചാരം. അടുത്ത ക്വസ്റ്റ്യനും ചെറിയൊരു സംശയം രൂപീതാക്കുന്നതാണ്, അപ്പോൾ ഞാൻ അതും സ്കിപ്പ് ചെയ്യാണ്. കുക്കുട ക്രോഡം എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ തുറമുഖ പട്ടണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ സംശയമുണ്ട്, അപ്പം നമുക്ക് പ്രൊഫഷണലാക്കി നോക്കാം. ഇന്ത്യയിൽ ഹരിതവിപ്ലവം മൂലം ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുണ്ടായ വിള ചോദിച്ചാൽ ഗോതമ്പ്. അടുത്തത്, കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കപ്പെട്ടത് എന്ന്? 2019 ജൂലൈ 22. കേരളത്തിലെ ആദ്യത്തെ ബാങ്കിങ് മ്യൂസിയം സ്ഥാപിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യ ബാങ്കിങ് മ്യൂസിയം, ഓപ്ഷൻ ഡി കണ്ണൂർ. അടുത്തത്, ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ. വില്ലുവണ്ടി സമരം നയിച്ചത് ആര്? വില്ലുവണ്ടി സമരം നയിച്ചത് ഓപ്ഷൻ ബി അയ്യങ്കാളി. ജൈനമതത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഇന്ത്യൻ ഭരണാധികാരി, ഓപ്ഷൻ ബി ആണ് ബിംബിസാരനാണ്. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓർഗാനോ ക്ലോറിൻ, ഓപ്ഷൻ എ റൈറ്റ് ആൻസർ.
ജാതിനാശിനി സഭ രൂപീകരിച്ചത്? ഓപ്ഷൻ ബി ആനന്ദ തീർത്ഥൻ. ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട്? ഓപ്ഷൻ എ രണ്ട് പ്രാവശ്യം. ചൈനയിലെ ഏത് പ്രദേശത്തു നിന്നാണ് കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടത്? വുഹാൻ. ഓപ്ഷൻ ബി വുഹാൻ. ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് കളിക്കാരൻ സുനിൽ ഗവാസ്കർ. ഓപ്ഷൻ ഡി സുനിൽ ഗവാസ്കർ.